ഹലോ നമസ്കാരം കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കോൺഫ്ലോർ അധികം ആവാൻ പാടില്ല കാൽ ടീസ്പൂൺ മാത്രം മതി ഇതിനെ നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കുറച്ച് അധിക നേരം തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസിൻ്റെ പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം പ്ലാസ്റ്റിക് പാത്രം യൂസ് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും ഈ കടകളിലൊക്കെ വാങ്ങിക്കുന്ന ചോക്ലേറ്റിനൊക്കെ കൊക്കോ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുക അത് നമുക്കിവിടെ അധികം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഡാളുടെയൊക്കെ ചേർക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ബാറ്റർ കുറച്ചൊന്ന് കട്ടി പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് ലൂസാക്കാനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ബാറ്ററി കുറച്ച് കട്ടി പോലെ തോന്നുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്ററി കിട്ടാനായിട്ട് പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലാസെൻസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫാക്കാം അതിനുശേഷം ഈ ബാറ്ററി ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കഴിയുമ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കാരണം ഇതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ട് ആ തരികളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തേനെ നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിലേക്ക് ഇതിപ്പോൾ ചോക്ലേറ്റ് മൗൾഡാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലത്തെ രണ്ട് മോൾഡ് ഉണ്ട് എൻ്റെ അപ്പോൾ രണ്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇതിനെ ഒരു രണ്ടര മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇതേ ഇതുപോലെ ചോക്ലേറ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്ന് പിടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ പെട്ടെന്ന് വിടിക്കരുത് പെട്ടെന്ന് പിടിച്ചാൽ പൊട്ടിപ്പോവും അപ്പോൾ കണ്ടോ നല്ല സൂപ്പർ ഗ്ലേസിംഗ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇവിടെ റെഡിയായി ഇത് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റാണ് പക്ഷേ ചെറുതായിട്ടൊരു വെളിച്ചെണ്ണയുടെ ചൊവ ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണ കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടറിലോ അതുപോലെ തന്നെ ഡാൽഡേലോ അങ്ങനെ തയ്യാറാക്കിയാൽ മതി കേട്ടോ പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റ് പോലെ സെയിം ടേസ്റ്റല്ല കുറച്ച് വ്യത്യാസമുണ്ട് കാരണം കടയിൽ ഉണ്ടാക്കുന്നതൊക്കെ നന്നായിട്ട് കുറേ നേരമൊക്കെ അരച്ചിട്ട് നല്ല സിൽക്കി സ്മൂത്ത് ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് അരക്കുന്നതല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി ഇവരെന്തുവരേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്